ആത്മീയ ഭക്ഷണം. ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന വിഷയം ദൈവഹിതത്തിൻ്റെ മർമ്മം എന്താണ് എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതം ഗൗരവമായി എടുത്തിട്ടുള്ള ഏതൊരാളെ സംബന്ധിച്ചും ദൈവഹിതം പരമപ്രധാനമാണ്. ഏത് കാര്യം ചെയ്യാൻ തുനിയുമ്പോഴും ഇതെന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണോ എന്ന ചിന്ത അങ്ങനെയുള്ള വ്യക്തികളെ ജാഗരൂകരാക്കി മാറ്റും. ദൈവത്തിൻ്റെ ആലോചനയും നടത്തിപ്പും വിട്ട് സ്വന്ത ശക്തിയിൽ ചില നിർജീവ പ്രവൃത്തികൾ ചെയ്ത് അവസാനിക്കുവാൻ ഇടയാകരുത് എന്നുള്ളതായിരിക്കണം വ്യക്തികളുടെ പ്രാർത്ഥന. അപ്പോസ്തല പ്രവൃത്തി 13:36 ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെയും ജീവചരിത്രക്കുറിപ്പായി മാറണം എന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമാണ്. ഈ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് അവൻ്റെ പ്രവർത്തനങ്ങളുടെയും ശുശ്രൂഷയുടെയും പിന്നിലുള്ള പ്രേരകശക്തി. എന്നാൽ ഇത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ചാടിപ്പുറപ്പെടുന്നതിൽ നിന്ന് അവനെ വിലക്കുന്നതും അതുതന്നെയാണ്. ദൈവഹിതത്തിന് പുറത്ത് കാലടി വയ്ക്കുമോ എന്ന ഭയം നിരന്തരം ദൈവമുഖം അന്വേഷിക്കുവാനും ദൈവത്തെ മാത്രം ആശ്രയിപ്പാനും അവനെ സഹായിക്കുന്നു. ദൈവഹിതത്തിനായുള്ള അന്വേഷണത്തിൽ ചില വൈരുദ്ധ്യങ്ങളെ ക്രമേണ മനുഷ്യർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അതിന് വേദപുസ്തകത്തിൽ തന്നെ ഒരു തെളിവ് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ കൊടുക്കേണ്ട വിലയെക്കുറിച്ച് അവന് ബോധ്യമുണ്ട്. ഇവിടെ പറയുന്നത് അപ്പനെയും അമ്മയെയും ഭാര്യയെയും വീട്ടുകാരെയും പകച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. അതാണ് തന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് അവനറിയാം. ആ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ ഏറെ ദൂരം അവൻ മുന്നോട്ട് പോയിട്ടുമുണ്ട്. എന്നാൽ മാതാപിതാക്കളെ അനുസരിക്കുകയും ഭാര്യയെ സ്നേഹിക്കുകയും പോറ്റിപ്പുലർത്തുകയും വേണം എന്നതും ദൈവഹിതമാണെന്ന് അവൻ കണ്ടെത്തുന്നു. പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ആദ്യം പറഞ്ഞ ദൈവഹിതവും രണ്ടാമത് പറഞ്ഞ ദൈവഹിതവും പരസ്പര വിരുദ്ധമായി വരുന്ന സന്ദർഭങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. ഇതിനെ കുറച്ചുകൂടി അടുത്തു നിന്ന് നോക്കിക്കണ്ടാൽ നമുക്കിങ്ങനെ രേഖപ്പെടുത്താം. മനുഷ്യ ഭയം ഒരു കെണിയാണെന്ന് അതിനെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നുണ്ട്. ദൈവ ഇഷ്ടം ചെയ്തത് സംബന്ധിച്ച് പോലും ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൈവ ഇഷ്ടത്തിൻ്റെ പാതയിലെ ഇടുങ്ങിയ വഴിയിലൂടെ പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് വളരെ കുറച്ചേ ചെയ്യാൻ കഴിയുകയുള്ളൂവെന്ന് നാം കണ്ടെത്തും. അപ്പോൾ നമ്മോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷവും ആത്മാർത്ഥമായി തന്നെ നാം പറയുന്നത് ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാർ എന്നായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തെയാണ് നാം ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതമായി കണ്ടെത്തുന്നത്. ദൈവഹിതം അന്വേഷിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ദൈവം എന്തിനാണ് ഇങ്ങനെയുള്ള ഇടുങ്ങിയ കവാടങ്ങൾ വെച്ചിരിക്കുന്നത്? ഒടുവിൽ ഞങ്ങൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ പറയേണ്ടതിനു വേണ്ടിയാണ്. ദൈവ ഇഷ്ടം ചെയ്തത് സംബന്ധിച്ച് പോലും ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ. ഇങ്ങനെയുള്ള സത്യങ്ങൾ
നാം മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവം മുമ്പാകെ നാം താഴ്മയിൽ തന്നെ വസിക്കും. ഈ ഭൂമിയിൽ ഒരു ജീവിതം തന്നത് അവിടുന്നാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുവാനും അവിടുത്തേക്ക് പ്രസാദം തോന്നി. ദൈവം എല്ലാ സൽപ്രവൃത്തികളും നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ദൈവഹിതം പ്രവർത്തിച്ചെടുക്കുന്നത് സംബന്ധിച്ച് നമുക്കിനി എന്ത് പ്രശംസയാണ് ഉള്ളത്? ഈ വസ്തുതകൾ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ സ്വസ്ഥത നൽകുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, ദൈവ ഇഷ്ടം ചെയ്ത് അത് പൂർണ്ണമായി നിറവേറ്റുവാൻ ആഴമായ ക്ഷമയും സഹിഷ്ണുതയും നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നിൽ ആശ്രയം വച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ആത്മീയ ഭക്ഷണം.